നമസ്കാരം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഹബ്ബായി മാറിയിരിക്കുകയാണ്, അല്ല മാറ്റിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തെ ഇപ്പോഴത്തെ ദുർഭരണം. നാടുനീളെ മദ്യശാലകൾ തുറന്നുകൊടുത്തും നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ കൗമാരക്കാരുടെ സാംസ്കാരിക അച്ചടക്കം പോലും ഇല്ലാതാക്കിയും ഒരു തലമുറയെ ഒന്നാകെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭരണകൂടം. കൗമാരക്കാരും വിദ്യാർത്ഥികളും എന്തിനാ, വീട്ടമ്മമാർ പോലും ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഉപഭോക്താക്കളാണ്. ആദ്യം നിങ്ങളെ കാഴ്ച കാണുക, അതിനുശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് 29-ാം തീയതി പുലർച്ചെ 2:45, സ്ഥലം തലസ്ഥാന നഗരത്തിലെ മണ്ണന്തല സിറ്റി ഫ്യൂവൽസ് എന്ന പെട്രോൾ പമ്പ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ജീവനക്കാർ ചാരിയിരുന്ന് മയക്കത്തിലായിരുന്നു. അപ്പോഴാണ് 2 ഇരുചക്രവാഹനങ്ങളിലായി 3 യുവാക്കളും 1 യുവതിയുമടക്കം 4 പേർ പമ്പിലെത്തിയത്. ഇതിൽ യുവതിയും ഒരു യുവാവും കൂടി പമ്പിലെ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചു. കുറച്ചു സമയത്തിനു ശേഷം വസ്ത്രങ്ങളൊക്കെ നേരെയാക്കി ഇരുവരും ഇറങ്ങി വരുന്നു. ഇതിനിടയിൽ ചാരിയിരുന്ന് മയക്കത്തിലായിരുന്ന വിഷ്ണു എന്ന പമ്പ് ജീവനക്കാരൻ്റെ കാലിൽ ഈ യുവാക്കൾ പിടിച്ചുവലിച്ചു. ഞെട്ടിയുണർന്ന വിഷ്ണുവിനോട് 50 രൂപയ്ക്ക് പെട്രോൾ ആവശ്യപ്പെട്ടു. പെട്രോൾ നിറച്ച ശേഷം തൻ്റെ കാലിൽ പിടിച്ചു വലിച്ചതിനെ വിഷ്ണു ചോദ്യം ചെയ്തു. ഇതിനിടയിൽ യുവതി കൂടെ വന്ന മറ്റൊരു യുവാവിനോടൊപ്പം വീണ്ടും ടോയ്ലറ്റിലേക്ക് പോകുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെ ചോദ്യം ചെയ്തതോടെ യുവതിയും യുവാക്കളും കൂടി വിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. വിഷ്ണുവിൻ്റെ നിലവിളി കേട്ട് തൊട്ടടുത്ത് നൈറ്റ് പട്രോളിങ്ങിലുണ്ടായിരുന്ന മണ്ണന്തല പോലീസ് സംഘം പമ്പിലെത്തി. ഇതോടെ യുവാക്കളും യുവതിയും വാഹനങ്ങളിൽ കയറി രക്ഷപ്പെട്ടു. എന്നാൽ അക്രമി സംഘത്തിലുണ്ടായിരുന്ന ആനന്ദിനെ പിന്തുടർന്ന് പിടികൂടിയെന്ന് പോലീസ് പറയുന്നു. കൂടെയുണ്ടായിരുന്ന യുവതി മണ്ണന്തല സ്വദേശിനിയായ അമിത എന്ന 24-കാരിയാണ്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തരാൻ മണ്ണന്തല പോലീസ് തയ്യാറായില്ല. സ്ത്രീ ആയതുകൊണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറല്ല എന്നാണ് പോലീസ് ഭാഷ്യം. അക്രമി സംഘത്തിലുൾപ്പെട്ട അമിത എന്ന യുവതി ഇരയല്ല, പ്രതിയാണ്. പക്ഷേ മാതൃഭൂമി ദിനപത്രത്തിൽ ഈ യുവതിയുടെ ചിത്രമുണ്ട്. ഈ ചിത്രം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എടുത്തതാണെന്ന് വ്യക്തം. എങ്കിൽ എന്തുകൊണ്ടാണ്
ഇവളെയും കൂട്ടുപ്രതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് മറച്ചു പിടിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഇന്നലെ വെളുപ്പിനെ 3 മണിക്കാണ് പോലീസ് വിളിച്ച പ്രകാരമാണ് ഞാൻ രാവിലെ ഇവിടെ എത്തുന്നത്. ഇവിടെ എന്നോട് വിളിച്ച് പറഞ്ഞത് ഇവിടെ ഒരു സ്റ്റാഫിനെ അടിയേറ്റു എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. മർദ്ദനമേറ്റു, ഒന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇവിടെ ഉണ്ട്. ഞാൻ വന്ന് CCTV ഓൺ ചെയ്തു. CCTV ഓൺ ചെയ്ത് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റാഫ് അവർക്ക് പെട്രോൾ അടിച്ച് അവർ വിളിച്ച അവിടെ സ്റ്റാഫ് കുറച്ച് മയക്കത്തിലായിരുന്നു. അവർ വിളിച്ചു, സ്റ്റാഫ് അവർക്ക് പെട്രോൾ അടിച്ച് കൊടുത്തു. ഈ പെട്രോൾ 4 പേരാണ് വന്നത് 2 ബൈക്കിലായിട്ട്. അതിൽ 2 പേരും ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഈ സ്റ്റാഫ് പെട്രോൾ അടിച്ചെല്ലാം കൊടുത്തതിന് ശേഷം ഇവരും തിരിച്ച് വന്ന് ഒരു പ്രകോപനവും കൂടാതെ ഇവർ ഒരു തർക്കത്തിലേക്ക് കടക്കുകയും അവനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിഞ്ഞതാ, അമിത 2 വിവാഹം കഴിച്ചിട്ടുള്ളവളും 2-ാമത്തെ ഭർത്താവ് മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ജയിലിൽ ആണെന്നുമാണ്. പമ്പിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവള് 10 മിനിറ്റാണ് കിടക്കുകയും ചെയ്തത്. സംഭവം ഞാൻ തറയെ കിടന്ന് കസേര പോലെ കാലിൽ വെച്ചിരിക്കുകയായിരുന്നു. ഒരു 4 അംഗസംഘം വന്നിട്ട് എൻ്റെ കസേര എന്നെ തട്ടി വിളിക്കുകയും ഞാൻ എണീക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കാല് പിടിച്ച് വലിക്കുക, കസേര വെച്ചിരുന്ന കാല് വലിച്ച് എന്നെ തള്ളിയിടാൻ നോക്കുകയും അങ്ങനെ ഞാൻ ടക്കറി ചാടി എണീറ്റ് അവരെ 50 രൂപയ്ക്ക് പെട്രോൾ പറഞ്ഞായിരുന്നു. അങ്ങനെ 50 രൂപ പെട്രോൾ അടിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ അവിടുത്തെ കേട്ട് എൻ്റെ കാല് ഇങ്ങനെ പിടിച്ച് വലിച്ചത് തട്ടി വിളിക്കാൻ പോയെന്ന് കേട്ടു. 2 സ്കൂട്ടറിൽ ഒരു സ്കൂട്ടി ഇരുന്ന ആ മുടി വളർത്തിയ പയ്യേ എന്നെ പിടിച്ച് തള്ളക്ക് വിളിക്കുകയും പമ്പ് കത്തിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നും പമ്പ് ഇട്ട് കത്തിക്കുമെന്ന് പറഞ്ഞ് എന്നെ അതിനുശേഷം പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. ഈ 4 പേരെയും കൂടി ചേർന്ന് കൂട്ടം കൂടി തള്ളി എൻ്റെ പേരന്തലയിൽ കൈമുട്ട് മുടക്കി ഇടിക്കുകയാണ് ചെയ്തതെന്ന്. അങ്ങനെ എന്നെ കൈമുട്ടിട്ട് ഇടിച്ച് ഞാൻ അവിടെ കിടന്ന് വിളിച്ച് ഞാൻ പൊടിച്ചു. അപ്പോഴാണ് അവിടെ ഓപ്പോസിറ്റ് ക്ഷേത്രമുള്ള ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോലീസ് പന്ത്രണ്ട് ജീപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ വിളി കേട്ട് ആ ജീപ്പ് കൊടുത്ത് ഓടിക്കൊണ്ട് വരുന്നു ചെയ്തത്. സാറുമാർ ഇപ്പുറത്ത് വന്നപ്പോൾ അവയവിടെ രക്ഷപ്പെട്ടു. ആ പെൺകുട്ടി ഞാൻ ഇന്ന രാത്രി സ്റ്റേഷനിൽ നിന്ന് വന്നു. സാറുമാർ വന്നു, പിന്നെ മാനേജറിനെ വിളിച്ച് വരുത്തി. മാനേജർ വന്നായിരുന്നു. മാനേജർ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എല്ലാം ചെക്കപ്പ് ചെയ്ത് MRI സ്കാനിങ് ഒക്കെ എടുത്തു. സ്കാനിങ് എല്ലാം എടുത്ത് തിരിച്ചു വന്നപ്പോൾ പിടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ക്രിസ്തന കുടുംബത്തിലെ അംഗമാണ് വട്ടപ്പാറ സ്വദേശിയായ വിഷ്ണു. തൻ്റെ മകന് സംഭവിച്ചത് ഇനി മറ്റൊരാൾക്കും സംഭവിക്കാൻ പാടില്ല എന്ന വിഷ്ണുവിൻ്റെ അമ്മ ചന്ദ്രിക പറയുന്നു. ഞാൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ജോലി സ്ഥലത്ത് വെച്ച് TV കണ്ടാണ് ഇങ്ങനെ മോൻ ഇങ്ങനെ അപകടം പറ്റിയെന്ന് അറിഞ്ഞത്. അറിഞ്ഞ് അപ്പോൾ മോനെ നേരെ മെഡിക്കൽക്കളയിൽ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നു. മൊഴി എടുത്തിട്ട് മോനെ ഇങ്ങ് വിട്ടു. കന്യാകുളങ്ങര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് എടുക്കാതെ പേരൂർക്കട ആശുപത്രിയിൽ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ദേഹം മൊത്തം അവന് ഭയങ്കര വേദനയാണ്. പിച്ച് വരുന്ന കുട്ടിയാണ്. സി ചിത്രയിൽ സീൽസയിൽ ഇരിക്കുന്ന കൊച്ചാണ്. അപ്പോഴും ഇങ്ങനെ ദേഹ ഉപദ്രവം ചെയ്തതുകൊണ്ട് ഈ 4 പേരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. വേറൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ആപത്ത്, ഒരു പമ്പിലും ഇങ്ങനെ ഒരു ആപത്ത് ഉണ്ടാവാൻ പാടില്ല. രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മതിയായ സുരക്ഷയില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. ജീവൻ പോലും പണയം വെച്ചാണ് രാത്രികാലങ്ങളിൽ പമ്പ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. കാരണം മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ലക്കും ലഗാനുമില്ലാതെ വന്നു കയറുന്നവർക്ക് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ ഉള്ള ചിന്തയില്ല. തിരുവനന്തപുരം നഗരത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണെന്നതും യുവതികളെ കാരിയർമാരാക്കിയാണ് മയക്കുമരുന്ന് കച്ചവടം കൊഴുക്കുന്നതെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.